ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് പഴവും മുട്ടയും ഇങ്ങനെ ചെയ്താൽ അപ്പോൾ നാല് പഴം എടുത്തിട്ടുണ്ട് നാല് പഴം നന്നായിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഇതുപോലെ മൊരിച്ച് പൊരിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ കളറാവുമ്പോൾ എടുത്താൽ മതി ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും ആ പഴം ഇനി നാല് പഴത്തിന് നാല് മുട്ടയാണ് എടുക്കേണ്ടത് അത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി മൈദപ്പൊടി ഇട്ടാൽ നല്ല കട്ടി ഉണ്ടാവും നമ്മൾ നമ്മുടെ ഈ റെസിപ്പി ഇനി ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി ഒരു എട്ട് ഏലക്കയും അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ പൊരിച്ചു വെച്ച പഴം ഇട്ടുകൊടുത്ത് ദോശക്കല്ല് തീമ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു പാത്രവും പിന്നെ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ തീയിൽ മുപ്പത് മിനിറ്റ് വെച്ചുകൊടുക്കുക എന്നിട്ടൊന്ന് തുറന്ന് നോക്കി കുത്തി നോക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റെസിപ്പി റെഡിയായി